ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ രാധിക ക്ഷേത്രത്തിലേക്ക് എത്തി. പ്രാർത്ഥനയോടെ ഭഗവാന് മുന്നിൽ നിൽക്കുന്നു. വരുണിന്റെ ഓർമ്മകൾ പോലും ഇനി തന്നെ മനസ്സിലേക്ക് വരരുതെന്നും വരുണൻ ഇനി തന്നെ കാണാനുള്ള സാഹചര്യം ഉണ്ടാക്കരുത് എന്നും വരുൺ ഒരിക്കലും ഇനി എന്റെ സ്വപ്നത്തിൽ പോലും ഉണ്ടാകില്ലെന്ന് കണ്ണനോട് കണ്ണീരോടുകൂടി രാധിക പ്രാർത്ഥിക്കുന്നു. ഇതേ സമയം അവിടേക്ക് ശ്യാമയും എത്തിച്ചേരുന്നു. കണ്ണന്റെ മുന്നിൽ നിന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത് തന്റെ മകളെ എത്രയും വേഗം തന്റെ അരികിലേക്ക് എത്തിക്കണേ എന്നതായിരുന്നു. ഭഗവാനോടുള്ള രാധികയുടെയും ശ്യാമയുടെയും പ്രാർത്ഥന ആ തിരുനടയിൽ തന്നെ അമ്മയും മകളും നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഭഗവാൻ അവർക്ക് നേരെ കുറുമ്പ് കാട്ടി രണ്ടുപേരും രണ്ട് ദിശയിലേക്കായി പറഞ്ഞയക്കുന്നു. ശ്യാമ രാധികയെ കാണാതിരിക്കാനായി രാധികയെ ഉടനെ തന്നെ പ്രദക്ഷിണം വയ്ക്കാനായി അവിടുന്ന് മാറുന്നു. ഈ സമയം ക്ഷേത്രത്തിൽ രാധിക എത്തിയിട്ടുണ്ട് എന്ന വിശ്വാസത്തിൽ വരുൺ ബിജുവിനെയും കൂട്ടി അവിടേക്ക് എത്തുന്നു. കാറിൽ നിന്നിറങ്ങിയ വരുൺ ബിജുവിനോട് കൂടെ വരാനായി പറയുമ്പോൾ ബിജു പറഞ്ഞത്, തൽക്കാലം ഞാൻ വരുന്നില്ല, എനിക്ക് അവിടെ പ്രത്യേകിച്ച് വന്നിട്ട് യാതൊരു ആവശ്യവുമില്ലല്ലോ എന്ന ബിജുവിന്റെ മറുപടി കേട്ട് വരുൺ പറഞ്ഞു, അതിന് ക്ഷേത്രത്തിൽ ആർക്ക് വേണമെങ്കിലും വരാലോ, അതിനെന്താ പ്രശ്നം എന്ന വരുണിന്റെ ചോദ്യം കേട്ട് ബിജു പറഞ്ഞു, ക്ഷേത്രത്തിൽ ആർക്ക് വേണമെങ്കിലും എപ്പോ വേണമെങ്കിലും വരാം, പക്ഷേ ഇപ്പോ തൽക്കാലം നിന്റെ ഈ ആവശ്യം ഭഗവാനെ തൊഴുക എന്നതല്ലോ, അതിന്റെ കാരണം എന്താണെന്ന് എനിക്കറിയാവല്ലോ, അതാ ഞാൻ ഉദ്ദേശിച്ചത് എന്ന് വരുണിനോട് ബിജു പറയുന്നു. വരുൺ പറഞ്ഞു, എടാ നീ എന്നാ ഇവിടെ നിൽക്ക, ഞാൻ ഉടനെ തന്നെ വരാം എന്ന് പറഞ്ഞതും ബിജു പറഞ്ഞു, അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, വേഗം നീ എത്തണേ. ഈ പ്രണയിക്കുന്ന സമയത്തെ പ്രണയിക്കുന്നവരെ കാത്തു നിൽക്കുന്ന ആളുകൾക്ക് അവർക്ക് സമയം ഒരിക്കലും പോകില്ല. എന്നാൽ പ്രണയിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് സമയം പോകുന്നത് അവരിട്ട് അറിയുകയുമില്ല. അതാണ് അതിന്റെ വ്യത്യാസം. അതുകൊണ്ട് വെറുതെ നീ എന്നെ ഇവിടെ കാത്തു നിർത്തി എന്റെ സമയം മുഴുവൻ ഇല്ലാതാക്കല്ലേ, എന്നെ വല്ലാതെ ബോറടിപ്പിക്കല്ലേ എന്ന് ബിജു വരുണിനോട് പറയുമ്പോൾ ഇത് കേട്ട വരുൺ പറഞ്ഞു, എടാ നീ ഇങ്ങനെ പ്രണയത്തെ ഇത്ര മോശമായി സംസാരിക്കാതെ, പ്രണയമെന്ന് പറഞ്ഞാൽ എന്താന്ന് നിനക്കറിയില്ലേ. എടാ അതിന് നീ ഒരു കാര്യം ചെയ്യ്, നിന്റെ ബോർഡിൽ മാറ്റാൻ നീ എവിടുന്നെങ്കിലും അടുത്ത് എവിടുന്നെങ്കിലും തന്നെ നിനക്കും ഒരാളെ കണ്ടെത്തിക്കോ, അപ്പോൾ പിന്നെ പ്രശ്നമില്ലല്ലോ, നമുക്ക് രണ്ടുപേർക്കും നമുക്ക് പ്രിയപ്പെട്ടവരോട് സംസാരിച്ചു നിൽക്കാവല്ലോ എന്ന് പറയുമ്പോൾ ബിജു പറഞ്ഞു, തൽക്കാലം ഞാൻ സമാധാനത്തോടെയാണ് ജീവിക്കുന്നത്, എനിക്ക് ഇനി അങ്ങനെ അങ്ങ് ജീവിച്ചാൽ മതി, വെറുതെ എന്നെ ഇനിയും പ്രശ്നത്തിലേക്ക് കൊണ്ട് വിടരുതേ, ഞാൻ ഇങ്ങനെയൊക്കെ ജീവിച്ച് പൊയ്ക്കോളാവേ എന്ന് പറഞ്ഞ് ബിജു വരുണിനോട് പൊയ്ക്കോളാനായി അറിയിച്ചു. എന്നാ ശരിയെന്ന് പറഞ്ഞ് വരുൺ നേരെ ക്ഷേത്രത്തിലേക്ക് കയറി പോകുന്നു. ഈ സമയത്ത് പ്രദക്ഷിണമെല്ലാം കഴിഞ്ഞ് അവിടെ തിരപ്പള്ളിക്ക് അരികിലായിട്ട് പാവം രാധിക തന്റെ കയ്യിൽ വരുൺ അണിയിച്ച് ആ മോതിരത്തിലേക്ക് നോക്കിയിരിക്കുന്നു. അപ്പോഴേക്കും മോതിരത്തിൽ തന്നെ കണ്ണു നട്ടിരിക്കുന്ന രാധികയെ കണ്ടുകൊണ്ട് അവിടേക്ക് വരുൺ കയറി വന്നു. ആഹാ, ഇത് കൊള്ളാവല്ലോ, പ്രിയങ്ക ഇവിടെ ഉണ്ടായിരുന്നല്ലേ, അല്ല ഞാൻ അണിയിച്ച മോതിരത്തിലേക്ക് തന്നെ നോക്കി ഇങ്ങനെ ഇരിക്കുന്നത് എന്തിനാണ്, എന്നെ കാണുന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് വിളിച്ചാ പോരെ, ഞാനിങ്ങനെ പറഞ്ഞു വരില്ലേ എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് വരുൺ രാധികയുടെ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ പെട്ടെന്ന് രാധിക ഒന്ന് മുഖമുയർത്തി നോക്കിയതും തന്നെ നോക്കി പുഞ്ചിരിയോടെ നിൽക്കുന്ന വരുണിനെ കണ്ടു. അപ്പോഴേക്കും വേഗം തന്നെ അവിടെ നിന്ന് ചാടി എഴുന്നേൽക്കുകയാണ് രാധിക. എന്നിട്ട് വരുണിനോട് സംസാരിക്കാൻ പോലും നിൽക്കാതെ അവിടെ നിന്ന് രാധിക വേഗം ഒഴിഞ്ഞു മാറുന്നു. വരുൺ എടോ അവിടെ നിൽക്കണോ എന്ന് പറഞ്ഞ് പിന്നാലെ ചെന്നിട്ടും രാധിക പിടികൊടുക്കാതെ ഓടിപ്പോകുന്നു. രാധിക അന്വേഷിച്ച് ക്ഷേത്രത്തിനകത്തേക്ക് കയറി വരുന്ന വരുണിനെ അവിടെ തൊടാനെത്തിയ ആളുകൾ ആരെയാ കാണേണ്ടതെന്ന് അന്വേഷിച്ചു. ആരുമില്ല എന്ന് പറഞ്ഞ് ഒരു വിധത്തിൽ വരുൺ അവിടെ നിന്ന് പുറത്തിറങ്ങുമ്പോൾ രാധിക വരുണിന്റെ കണ്ണു വെട്ടിച്ച് ക്ഷേത്രത്തിന് പുറത്ത് ചുറ്റമ്പലത്തിനരികിലേക്ക് രാധികയും എത്തുന്നു. ഈ സമയത്ത് ക്ഷേത്രത്തിൽ പൂജ നടത്താനായിട്ടെത്തിയ ദേവനാരായണൻ തിരുമേനിയുടെ അരികിലേക്ക് അവിടുത്തെ കീഴ്ശാന്തി വന്ന് പറഞ്ഞു, അതെ തിരുമേനി, ഉടനെ തന്നെ നമുക്ക് പാൽപായസത്തിന്റെ കാര്യങ്ങൾ ചെയ്യണമെന്നും അതുകൊണ്ട് ഉടനെ നേദ്യത്തിന്റെ ഒരുക്കങ്ങൾ ഉടനെ തന്നെ നടത്തണം, പൂജയും ഇപ്പോൾ തന്നെ ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നല്ല അദ്ദേഹം അറിയിച്ചു, ഇപ്പൊ തന്നെ ചെയ്തേക്കാമെന്ന് തിരുമേനി സംസാരിച്ചുകൊണ്ട് അവിടുന്ന് ശ്രീകോവിലേക്ക് കയറാൻ ഒരുങ്ങുമ്പോഴാണ് പെട്ടെന്ന് സാരി ഉടുത്തുകൊണ്ട് അവിടെ നിന്ന് നടന്നു പോകുന്ന ശ്യാമയെ കണ്ടത്. ശ്യാമയെ അതിലെ നടന്നു പോകുന്നത് ദേവനാരായണൻ നോക്കി കണ്ടതും അത് രാധികയാണെന്ന് ദേവനാരായണൻ തെറ്റിദ്ധരിച്ചു. ആഹാ, മോള് ക്ഷേത്രത്തിൽ വന്നിട്ട് എന്താ എന്നോട് മിണ്ടാതെ പോകുന്നത്, അല്ല ഇന്നെന്തായിരിക്കും മോള് സാരി ഉടുത്തത്, ഇനി ക്ഷേത്രത്തിൽ വന്നതിന്റെ പേരിൽ ആരെങ്കിലും എന്റെ മോളുടെ മനസ്സ് വേദനിപ്പിക്കുന്ന പോലെ വല്ലതും സംസാരിച്ചിട്ടുണ്ടാവുമോ എന്നൊക്കെ ആലോചിച്ച് ദേവനാരായണൻ തിരുമേനി മോളുടെ പിന്നാലെ പോകാൻ തുടങ്ങിയപ്പോ പെട്ടെന്ന് ആലോചിച്ചു, അയ്യോ പൂജയ്ക്കുള്ള സമയമായല്ലോ,
എന്നാൽ അത് കഴിഞ്ഞ് പിന്നെ മോളോട് സംസാരിക്കാം എന്ന് വിചാരിച്ച് ശ്രീകോവിലേക്ക് രവനാരായണൻ തിരിഞ്ഞു കയറുന്നു. ഈ സമയത്ത് വരുൺ പുറത്തിറങ്ങി ജാതിക അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജാതിക മറ്റൊരു ദിശയിൽ വരുണിനെ തന്നെ കാണാത്തതിന്റെ സമാധാനത്തിൽ നിൽക്കുന്നു. ഈ സമയത്ത് വരുൺ ഇങ്ങനെ അതിലെല്ലാം ജാതിക അന്വേഷിച്ച് പോകുമ്പോഴാണ് ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങി കാറിനരികിലേക്ക് നടന്നു പോകുന്ന ശ്യാമയെ വരുൺ കണ്ടത്. ആഹാ, ഇത് കൊള്ളാവലോ, ഇയാളിതെപ്പോഴാ സാരി ഉടുത്തത്? ഇത്ര പെട്ടെന്ന് ഇയാൾ വേഷം മാറിയോ? ഇയാൾക്ക് എന്തെങ്കിലും മാജിക് അറിയാവോ? നിമിഷ നേരങ്ങൾ കൊണ്ട് ഇങ്ങനെ വേഷം മാറാനായിട്ട് എന്നൊക്കെ വരുൺ അതിശയത്തോടെ ശ്യാമയെ നോക്കി ചിന്തിച്ചു കൊണ്ടിരുന്നു. ശ്യാമയ്ക്ക് അരികിലേക്ക് പോകാനായി വരുൺ ഓടി അരികിലേക്ക് ചെല്ലാൻ തുടങ്ങുമ്പോൾ പെട്ടെന്ന് വരുണിനെ ഒരു പരിചയക്കാരി ഒരു സ്ത്രീ അവിടെ പിടിച്ചു നിർത്തുന്നു. വരുണിന്റെ അമ്മയുടെ വിവരങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട് അവർ സമയം കളയുമ്പോൾ വരുൺ ശ്യാമയ്ക്ക് അരികിലേക്ക് ഓടി ചെല്ലാൻ അത് തന്റെ പ്രിയങ്കയാണെന്ന തെറ്റിദ്ധാരണയിൽ അരികിലേക്ക് ഓടി പോകാനായി വരുൺ ശ്രമിക്കുമ്പോഴേക്കും ശ്യാമ കാറിൽ കയറി അവിടെ നിന്ന് പുറപ്പെട്ടു. ശ്യാമ പോയി കഴിയുമ്പോഴേക്കും വരുൺ വീണ്ടും അതിശയപ്പെട്ടു. അല്ല, ഇത്രയും നേരമായിട്ടും അയാളെ കാണുന്നില്ലല്ലോ, അയാൾ അത് എവിടെ പോയിട്ടുണ്ടാവും എന്ന് ആലോചിച്ച് അതിശയത്തോടെ നിൽക്കുന്നു. പിന്നീട് ശ്യാമ ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങി പോകാനായി തുടങ്ങുമ്പോഴാണ് അവിടെ നിന്ന് ഒരു കാക്കാത്തി തന്റെ കൈ കാണിക്കുക ഞാൻ ഫലം പറയാമെന്ന് പറഞ്ഞ് രാധികയോട് കൈ നീട്ടാനായി ആവശ്യപ്പെട്ടത്. രാധിക തൽക്കാലം വേണ്ട എന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങുമ്പോൾ അവർ പറഞ്ഞു, അയ്യോ മോളെ അങ്ങനെ പോകല്ലേ, മോളൊന്ന് കൈ കാണിച്ചേ, എനിക്ക് ഇന്ന് ഒരു രൂപ പോലും കിട്ടിയിട്ടില്ല, ഇന്നത്തേക്ക് ഞാൻ പട്ടിണിയാകും, എൻ്റെ കുടുംബവും പട്ടിണിയാവും എന്ന് പറഞ്ഞ് സങ്കടപ്പെടുന്നത് കേട്ട് ഉടനെ ശ്യാമ അരികിലേക്ക് ചെന്നിട്ട് തൻ്റെ കയ്യിലിരുന്ന നോട്ടെടുത്ത് ആ സ്ത്രീക്ക് നേരെ നീട്ടി, ദാ ഇതെടുത്തോ, ഇനി കുഴപ്പമൊന്നുമില്ല, ഈ പണം കൊണ്ട് ഭക്ഷണം വാങ്ങിച്ച് കഴിച്ചോ, കൈ നോക്കി ശാസ്ത്രമൊന്നും പറയേണ്ടതില്ല എന്ന് പറയുമ്പോൾ വീണ്ടും ആ സ്ത്രീ പറഞ്ഞു, അയ്യോ അങ്ങനെ പറയല്ലേ, ഞാൻ നോക്കിക്കോളാം, കൈരേഖ നോക്കി എനിക്ക് അതിൻ്റെ ശാസ്ത്രം പറയേണ്ടത് എൻ്റെ ജോലിയാണ്, അതുകൊണ്ട് തന്നെ ഞാൻ കൈരേഖ നോക്കിയിട്ട് പറയാം കുഞ്ഞേ, മോൾ ഇവിടെ ഇരിക്കേ, ഈ അവസ്ഥയിൽ മോളുടെ കൈ നോക്കി പറയേണ്ടത് എൻ്റെ കൂടി ആവശ്യമാണ്, മാത്രമല്ല ഇതുപോലെ സങ്കടപ്പെടുന്നവരെ സഹായിക്കാനുള്ള ഒരു നല്ല മനസ്സ് മോൾക്കുണ്ടല്ലോ എന്നും ആ സ്ത്രീ രാധികയോട് പറയുന്നു. രാധിക അതെല്ലാം കേട്ട് അവസാനം അവരുടെ നിർബന്ധ പ്രകാരം അവരുടെ മുന്നിൽ കൈ കാണിക്കാനായി തയ്യാറാകുന്നു. അങ്ങനെ കൈ കാണിച്ചുകൊണ്ട് രാധിക അവിടെ ഇരിക്കുമ്പോൾ കയ്യിൽ നോക്കിയിട്ട് രാധികയോട് ആ സ്ത്രീ പറഞ്ഞു, അതെ മനസ്സിൽ ആഗ്രഹിച്ച ആളെ ഉടനെ തന്നെ കാണാൻ കഴിയും കേട്ടോ, ഈ മനസ്സിൽ ഒരാള് ഒരു കള്ളക്കണ്ണൻ കുടിയേറിയിട്ടുണ്ട്, ആ കൃഷ്ണനെ ഉടനെ തന്നെ കാണാൻ കഴിയും എന്ന് പറഞ്ഞ് രാധികയോട് ആ സ്ത്രീ സംസാരിക്കുമ്പോൾ തൊട്ടു പിന്നിൽ വന്ന് വരുൺ നോക്കി നിൽക്കുന്നു. വരുൺ അങ്ങനെ പിഞ്ചിരിയോടെ നിൽക്കുമ്പോഴേക്കും രാധികയുടെ കൈയിൽ നോക്കി അത് ആ ശാസ്ത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ട് രാധിക അങ്ങനെയൊന്നും ഇല്ല എന്ന രീതിയിൽ മുഖം ചുളിക്കുമ്പോൾ തൊട്ടരികിൽ വരുന്ന വരുൺ നോക്കി പുഞ്ചിരിച്ചു. നിർത്താണ്ട പറഞ്ഞു എന്ന് അങ്ങനെ വരുൺ ആക്ഷൻ കാണിക്കുമ്പോൾ ആ സ്ത്രീ പറഞ്ഞു, അതെ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഞാൻ പറഞ്ഞല്ലോ മോളുടെ മനസ്സ് കീഴടക്കിയ ഒരു കണ്ണനുണ്ട് എന്ന്, ദാ ആ കണ്ണൻ വേറെങ്ങുമില്ല മോളുടെ തൊട്ടരികിൽ തന്നെയുണ്ട് എന്ന് പറഞ്ഞതും രാധിക വേഗം പിന്തിരിഞ്ഞു നോക്കി തൻ്റെ അരികിൽ തന്നെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുന്ന വരുണിനെ കണ്ടതും രാധിക ആകെ ഞെട്ടലോടെ ചാടി ഇരുന്നിട്ടു. പെട്ടെന്ന് വരുൺ പിന്നാലെ ചെന്നു, ഇടോ താനെന്താടോ എന്നെ കണ്ടിട്ട് ഓടിപ്പോകുന്നത് എന്ന് ചോദിച്ചതും രാധിക പറഞ്ഞു, ഞാൻ പോവാ, എനിക്ക് പോണം. ഉടനെ വരുൺ രാധികയോട് പറഞ്ഞു, അവിടെ നിൽക്ക്, ഞാൻ തന്നെയോട് ഒരു കാര്യം ചോദിക്കാനാണ് വന്നത്. അല്ല, തനിക്കിത് എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് വേഷം മാറാൻ കഴിയുന്നത്? മുമ്പേ താൻ സാരി ഉടുത്ത് നിൽക്കുന്നത് കണ്ടു, വീണ്ടും താ ആ പഴയ വേഷം തന്നെ ഇട്ടു, ഇതെങ്ങനെയാ താൻ നിമിഷ നേരങ്ങൾ കൊണ്ടത് വേഷം മാറുന്നത്? അതിന്റെ ഒരു സീക്രട്ട് എന്താ എന്ന് വരുൺ അന്വേഷിച്ചു. അപ്പോഴേക്കും ശ്യാമയ്ക്കാകെ അതിശയമായി, രാധികയ്ക്ക് ആകെ അതിശയമാകുന്നു. രാധിക അങ്ങനെ താൻ സാരി ഉടുത്തണോ എന്ന രീതിയിൽ രാധിക അതിശയപ്പെട്ട് നിൽക്കുമ്പോൾ അവിടേക്ക് ദേവനാരായണൻ തിരുമേനി എത്തി. തിരുമേനി വരുന്ന കണ്ടതോടെ വരുൺ പെട്ടെന്ന് ആകെ തപ്പിത്തഴഞ്ഞ അവസ്ഥയിൽ നിന്നു. വരുൺ പറഞ്ഞു, അയ്യോ ഞാൻ ഇതുവഴി പോയപ്പോ വെറുതെ ഒന്ന് ഇങ്ങോട്ട് കയറിയതാ, വെറുതെ, അല്ലാതെ പ്രത്യേകിച്ചൊന്നുമില്ല എന്നൊക്കെ വരുൺ ഉരുണ്ട് കളിക്കാൻ തുടങ്ങിയത്. അത് കേട്ട് ദേവനാരായണ തിരുമേനി പറഞ്ഞു, അതിന് ഞാനൊന്നും ചോദിക്കുകയോ പറയോ ഒന്നും ചെയ്തില്ലല്ലോ മോനെ എന്ന് ചോദിച്ചതും, ഏ ഒന്നുമില്ല, ഇതിലെ വന്നപ്പോ ഇയാളെ കണ്ടപ്പോ വെറുതെ കുശലൊക്കെ ഒന്ന് അന്വേഷിക്കാന്ന് കരുതി, അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞ് വരുൺ ആകെ ചമ്മലോടെ എന്നാ ശരി ഞാൻ പൊക്കോട്ടെ എന്ന് ചോദിച്ച് വരുൺ അവിടെ നിന്ന് പോകുന്നു. ഇത് കണ്ട ഉടനെ ദേവനാരായണ തിരുമേനി അരികിലേക്ക് എത്തിയിട്ട് ചോദിച്ചു, ആഹാ മോൾ ഇത്ര പെട്ടെന്ന് സാരി മാറിയോ എന്ന് ചോദിച്ചപ്പോ വരുണും അത് തന്നെ അതിശയപ്പെട്ട് നോക്കി. വരുൺ പറഞ്ഞു, ഞാനും അത് തന്നെ ഇയാളോട് ചോദിക്കുകയായിരുന്നു, കുറച്ചു മുമ്പ് ഇയാൾ സാരി ഉടുത്ത് പോകുന്നത് ഞാൻ കണ്ടു. അപ്പോഴേക്കും ദേവനാരായണ തിരുമേനി ചോദിച്ചു, അതെ മോളെങ്ങനെ ഇത്ര പെട്ടെന്ന് വേഷം മാറിയത്? ഞാനും കണ്ടതാണല്ലോ മോൾ ഇതിലെ സാരി ഉടുത്തുകൊണ്ട് പോകുന്നത്. ഇത് കണ്ട് കേട്ടതോടെ രാധിക പറഞ്ഞു, ഇല്ലച്ചാ ഞാൻ സാരി ഉടുത്തിട്ടല്ല വന്നത്, ഞാൻ ദാവണി ഉടുത്തുകൊണ്ട് തന്നെയാണ് വന്നത്.
യേശു ഞാൻ മാറിയിട്ടുമില്ല എന്ന് രാധിക പറയുമ്പോൾ ദേവനാരായണൻ ആകാതിച്ചമ്മേ ആ ഇതെന്തൊരു മറിമായവ എന്ന് ദേവനാരായണൻ അതിശയപ്പെടുമ്പോൾ രാധിക പറഞ്ഞു, എന്നോടിപ്പോ വരുണൻ ചോദിച്ചു ഞാൻ സാരി മാറിയത് എപ്പോഴാണെന്ന്. ഇത്ര പെട്ടെന്ന് സാരി മാറിയോന്നൊക്കെ എനിക്കറിയില്ല ച്ചാ, ഞാനൊന്നും ചെയ്തില്ല എന്ന് ദേവനാരായണനോട് രാധിക മറുപടി നൽകി. അപ്പോഴേക്കും ദേവനാരായണൻ പറഞ്ഞു, ആ എന്തായാലും സാരയില്ല, ഇനി പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഇത് എന്ത് മറിമായമാണെന്നറിയില്ലല്ലോ, ആ എന്തായാലും നമുക്ക് പോകാം എന്ന് പറഞ്ഞ് ദേവനാരായണൻ അകത്തേക്ക് പോകാൻ തുടങ്ങുമ്പോൾ രാധികയോട് പറഞ്ഞു, പ്രിയങ്കമോൾ ഇവിടെ കാണുമെന്നുള്ള ദേശത്തിലായിരിക്കും വരുൺ ഇവിടെ വന്നത്, അതാണ് എന്നെ കണ്ടപ്പോ ആകെ ചമ്മലോടെ അങ്ങനെയെല്ലാം പറഞ്ഞതല്ലേ എന്ന് ദേവനാരായണൻ പറയുമ്പോൾ രാധിക സത്യമറിയാമായിരുന്നിട്ടും അത് അച്ഛന്റെ മുന്നിൽ മറച്ചു വെച്ചുകൊണ്ട് തൽക്കാലം ഒരു പുഞ്ചിരി മാത്രം സമ്മാനിച്ചുകൊണ്ട് നിൽക്കുന്നു. അതിനുശേഷം ദേവനാരായണന്റെ ഒപ്പം രാധികയെ അവിടുന്ന് മടങ്ങി. തിരിച്ച് വീട്ടിലേക്ക് എത്തിയ ശ്യാമ തന്റെ മകളെ കുറിച്ച് തന്നെ ആലോചിച്ചു. മകളെ കാണാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിൽ ശ്യാമ ഇരിക്കുമ്പോൾ അവിടേക്ക് അശ്വതിയും എത്തി. അശ്വതിയോട് ഉടനെ തന്നെ ശ്യാമ വിവരങ്ങളൊക്കെ പറഞ്ഞു. എന്റെ മോള് ഉടനെ തന്നെ എന്റെ അരികിലേക്ക് എത്തുമെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. എന്റെ മോള് എന്റെ അടുത്ത് തന്നെ ഉണ്ട് എന്ന് എന്റെ മനസ്സ് ഉറപ്പ് പറയുന്നുണ്ട്. എത്രയും വേഗം എന്റെ മോളെ എന്റെ അരികിലേക്ക് കണ്ണൻ എത്തിച്ചാൽ മതി. എന്റെ മോളെ ഒരു വട്ടം എനിക്ക് കണ്ടാൽ മതി. അതിനുശേഷം എന്നെ കണ്ണൻ തിരികെ വിളിച്ചാൽ ഞാൻ സന്തോഷത്തോടെ പോകുമായിരുന്നു എന്ന് ശ്യാമ അശ്വതിയോട് പറഞ്ഞു. ഇത് കേട്ട അശ്വതി പറഞ്ഞു, ശ്യാമേ അങ്ങനെയൊന്നും നീ ചിന്തിക്കണ്ട, തീർച്ചയായിട്ടും നിന്റെ മകൾ നിന്റെ അരികിലേക്ക് തന്നെ എത്തും, എനിക്ക് ഉറപ്പുണ്ട് എന്ന് അശ്വതി പറയുമ്പോൾ അത് കേട്ട രാധിക പറഞ്ഞു, എന്തായാലും അശ്വതി ചേച്ചിക്കെങ്കിലും എന്റെ മാനസികാവസ്ഥ തിരിച്ചറിയാൻ കഴിയുന്നുണ്ടല്ലോ, എന്റെ മനസ്സ് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോൾ അശ്വതി പറഞ്ഞു, ഒരമ്മയുടെയും സ്വപ്നങ്ങളും അവരുടെ പ്രതീക്ഷകളും അവരുടെ ചിന്തകളും അവരുടെ ആഗ്രഹങ്ങളും ഒരിക്കലും തള്ളിപ്പറയാനോ പരിഹസിക്കാനോ പാടില്ല എന്ന് രാധികയെക്കുറിച്ചുള്ള ശ്യാമയുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ പറയുന്നത് കേട്ട് അശ്വതി ശ്യാമയെ സമാധാനപ്പെടുത്തി നിന്നു. ഇത് കേട്ടുകൊണ്ട് പുറത്തു നിന്ന മാലതി അശ്വതിയുടെ അരികിലേക്ക് എത്തി പറഞ്ഞു, മേഡം എനിക്ക് ശ്യാമ മേഡത്തിന്റെ ചില നേരത്തെ പെരുമാറ്റങ്ങൾ കാണുമ്പോൾ അവരുടെ മകളെ എവിടെയോ അവർ കണ്ടെത്തിയത് പോലെയാണ് എനിക്ക് തോന്നുന്നത്. സത്യത്തിൽ നമ്മളെ പ്രതീക്ഷിക്കുന്നതിനപ്പുറമായി ഇനി അവരുടെ മകളെങ്ങാനും തിരിച്ചു വരുമോ മേഡം എന്ന് മാലതി ചോദിക്കുമ്പോൾ ഐശ്വര്യ പറഞ്ഞു, മാലതി നീ എന്തൊക്കെയാ പറയുന്നത്, അങ്ങനെയൊന്നും ഒരിക്കലും സംഭവിക്കില്ല, ചത്ത് കൊച്ച് തിരിച്ചു വരാനോ എന്ന് ചോദിച്ചതും മാലതി പറഞ്ഞു, അല്ല മേഡം അങ്ങനെയും പലതും പലയിടത്തും സംഭവിക്കാറുണ്ടല്ലോ, അങ്ങനെയെങ്ങാനും ഇവിടെ ഉണ്ടായിക്കൂടാ എന്നുണ്ടോ എന്ന് ചോദിച്ചതും ഐശ്വര്യ കലിയോടെ മാലതിയെ നോക്കുന്നു.